കണ്ടീഷൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, സ്പെഷ്യലി ലാക്മി ആബ്സല്യൂട്ടിൻ്റെ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ചാലക്കുടിയിലെ തന്നെ ഡാസിൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം പ്രൊഡക്ട്സ് എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിച്ചത്. ഈ ഷോപ്പിൻ്റെ പേര് ഡാസിൽസ് എന്നാണ്, ചാലക്കുടിയിലുള്ള ഷോപ്പാണ്. ആൻഡ് ചാലക്കുടി ടൗൺ കഴിഞ്ഞ് ഒരു 100 meters എത്തണ്ട, അതിന് മുൻപായിട്ട് നമ്മുടെ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കിയുള്ള വ്യൂസൊക്കെ കാണാം. അപ്പോൾ നമ്മൾ അടുത്തെത്തി. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഹ്യൂജ് ഇയറിങ്സിൻ്റെ കളക്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ദിസ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പൗച്ചസ്, അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള വാച്ച് ആൻഡ് ഒരുപാട് നെക്ലേസസിൻ്റെ സെലക്ഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഓരോ ഇയറിങ്സിൻ്റെ സെക്ഷൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സെക്ഷനിൽ സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് തൊട്ടും ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് വരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്പെഷ്യലി ഇപ്പോഴത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പീസാണ് ഇവിടെ കാണുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള കുണ്ടൻസിൻ്റെ സെക്ഷനാണിത്. ഈ ഒരു സെക്ഷൻ ഇവിടുത്തെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോൺ കളക്ഷൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ ഇയറിങ്സും പാർട്ടി വെയറിനും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ സ്യൂട്ട്സിൻ്റെ ഒപ്പം ഒത്തു പോയതാണ്. ആൻഡ് ഇത് വന്നിട്ട് 80 stones ഇയറിങ്സ് ആണ്. അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആൻഡ് ഇതിൻ്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്ലോസിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതൊരു കിഡിലിൻ ഷെയ്ഡാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് മാറ്റ് ലിപ്സ്റ്റിക് മിസ് ക്ലെയറിൻ്റെ നാച്ചുറൽ ബ്രൗണിന് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണിത്, ക്രീമി മാറ്റാണ്. ആൻഡ് സ്റ്റിക്ക് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഫുൾ ന്യൂ ഷെയ്ഡ്സിൻ്റെ ഒരു ബൾക്കായിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതൊക്കെ അടിപൊളിയായിട്ടുള്ള ന്യൂ ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ ആണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 16, 14 and 19 ആണ്. ന്യൂഡ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെസ്റ്റേഴ്സും അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, ക്രീമി മാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആവില്ല. ഇതൊരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഡാർക്കർ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മേക്കപ്പിൻ്റെ സെക്ഷനിലാണ്. സോ എൻ്റെ അടുത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് പ്രൊഡക്ട്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, സ്പെഷ്യലി ഫൗണ്ടേഷൻസ് ആയാലും ലിപ്സ്റ്റിക്സ് ആയാലും എങ്ങനെയാണ് ഷെയ്ഡ് കറക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഞാൻ അതിൻ്റെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫൗണ്ടേഷൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, സ്പെഷ്യലി ലാക്മി ആബ്സല്യൂട്ടിൻ്റെ സെറം ഫൗണ്ടേഷനാണ്. ഇതിന് SPF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 45 ആണ് ഇതിൻ്റെ SPF വന്നിട്ട്. ആൻഡ് ഇതിൻ്റെ പാക്കേജിങ് ആയാലും ഒരു എന്താ പറയുക, യുണീക്ക് ആയിട്ടുള്ള പാക്കേജിങ് ആണ് ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓയിലി ടൈപ്പ് സ്കിൻ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പെഷ്യലി മോയ്സ്ചറൈസിങ് കണ്ടൻറ് ഉള്ള ഫൗണ്ടേഷൻസ് ആണെങ്കിൽ അത് കൂടുതലും ആപ്റ്റ് ആയിരിക്കും. മിസ്ക് ലെയർ അതുപോലെ തന്നെ ലാക്മേഡ് ഒക്കെ വളരെ ആപ്റ്റ് ആയിരിക്കും. ആൻഡ് ഇഫ് ഓയിലി സ്കിൻ ആണ് നിങ്ങളുടെ സ്കിൻ ടോൺ എങ്കിൽ കുറച്ച് മാറ്റ് ഫിനിഷ് ഉള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ മൂന്ന് ഷെയ്ഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ടെസ്റ്ററാണ്. ഈ ഒരു ഷോപ്പിൻ്റെ മേജർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ടെസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. സാധാ ഷോപ്പുകളിലൊന്നും, നമ്മൾ കൂടുതലും മാളുകളിലൊക്കെയാണ് ടെസ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ടെസ്റ്റേഴ്സ് ഉണ്ട്. ഫൗണ്ടേഷൻ ആയാലും കൺസീലർ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്സ് എല്ലാം നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ജോ ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഏതാണ് എൻ്റെ ഈ ഒരു ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്നുള്ളത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് ഷെയ്ഡ്, ഒരെണ്ണം മീഡിയം ടോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, ആൻഡ് റിച്ച് വാൾനട്ട്, ദെൻ മീഡിയം കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ്ലി കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. And finally, this shade. And നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിനോട് ഏറ്റവും കൂടുതൽ ചേരുന്ന ഏത് കളറാണ് നമുക്ക് നോക്കാം. ഈ ഒരു ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ദിസ് ഇസ് നോട്ട് ഒട്ടും ആപ്റ്റ് അല്ലാത്തൊരു ഷെയ്ഡാണ്. കുറച്ച് പാണ്ട് പിടിച്ച പോലെയാണ് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇട്ടപ്പോൾ എൻ്റെ ഫേസിലിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതും അത്രയ്ക്കും അങ്ങോട്ട് കറക്റ്റ് അല്ല, ബിക്കോസ് ഇതൊരു ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ കൂടി നമ്മുടെ പിമ്പിൾസൊന്നും അത്രയും കവർ ചെയ്യുന്നില്ല. ആൻഡ് ഈ ഒരു ഷെയ്ഡാണ് സംവട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഇത് ഞാൻ കറക്റ്റ് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. സീ ദിസ്, പിമ്പിൾസ് എല്ലാം കവർ ചെയ്ത് എൻ്റെ സ്കിന്നിനോട് നന്നായിട്ട് ചേരുന്ന ഒരു ഫൗണ്ടേഷനാണ്. സോ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ നിങ്ങൾ മാക്സിമം ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹാൻഡിലൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ ഹാൻഡിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ ഫേസിലെ ഷെയ്ഡും. സോ മാക്സിമം ഈ ഒരു പോർഷനിൽ ഇട്ടിട്ട് ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടത് മോസ്റ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. ആൻഡ് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു ലിക്വിഡ് ആയിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട്. ഇതൊരു സെറം ഫൗണ്ടേഷനാണ്. ആൻഡ് ലാക്മേഡ് ആബ്സൊല്യൂട്ട് എന്നും പറഞ്ഞിട്ടുള്ള SPF 45 ഉള്ള ഒരു ഫൗണ്ടേഷനാണിത്. ഇത് എൻ്റയർലി ലിക്വിഡാണ്. സ്പെഷ്യലി ലിക്വിഡ് ഫൗണ്ടേഷൻസ് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത്. സോ ഞാൻ ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്, ഹണി ഡ്യൂ ആണ് ഈ ഒരു ഷെയ്ഡ്. സോ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ പേര് വന്നിട്ട് സിൽക്ക് ഗോൾഡൻ എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്മെൽസ് സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. ആൻഡ് മോസ്റ്റ് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഐവറി ക്രീം എന്നാണ് ഈ ഒരു ഷെയ്ഡ്. സോ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പാണ്ട് പിടിച്ച ഒരു ടെക്സ്ചറായിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൂടി ബ്ലെൻഡ് ചെയ്യാം. ഇതും സെയിം എഫക്റ്റ് തന്നെയാണ്, എൻ്റയർലി ഡിഫറെൻ്റാണ്. ഹോപ്പ് ഇതാണ് മോസ്റ്റ് എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവാൻ പോകുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷെയ്ഡ്സ് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാൻ സാധിക്കും. സോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.
ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഫുൾ വെഡ്ഡിങ്സിനും അതുപോലെ തന്നെ സാരിക്കൊക്കെ സ്യൂട്ടാവുന്ന ടൈപ്സ് ഓഫ് നെക്ലസസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് സ്പെഷ്യലി ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ചെട്ടിനാടൻ മോഡലാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇയറിങ്സും കൂടി സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചോക്കർ ടൈപ്സ് ഓഫ് നെക്ലസസ് ആണ്. ഇത് നമുക്ക് സ്കേർട്ട് ടോപ്പ് അതുപോലെ തന്നെ സാരീസ് ഗൗൺസിൻ്റെ ഒക്കെ ഒപ്പം തന്നെ എല്ലാത്തിൻ്റെ ഒപ്പം ചേരുന്ന ടൈപ്സ് ഓഫ് നെക്ലസസ് ആണ് ഈ ഒരു റേഞ്ച് ഓഫ് കളക്ഷൻസ് കാണുന്നത്. സ്പെഷ്യലി ഇത് എൻഗേജ്മെൻറ്റ് അതുപോലെ തന്നെ മാരേജിനൊക്കെ നന്നായിട്ട് പോണ ഒരു ടൈപ്പ് ഓഫ് ഇയറിങ് ആണിത്. ഫുൾ ഗോൾഡിങ് പ്ലേറ്റിംഗ് ആണ് ഈ ഒരു സൈഡ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ ഡയമണ്ടിനോട് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നെക്ലസസ് ആണ് ഈ കാണുന്നത്. ഫുൾ വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, പാർട്ടി വെയേഴ്സിന് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്സിൻ്റെ ഒക്കെ ഒപ്പം ചേരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. ഇത് വന്നിട്ട് എ ഡി സ്റ്റോൺസ് ആണ്. അതായത് സ്റ്റോൺസ് എല്ലാം വളരെ ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ ഈ നെക്ലസസിൻ്റെ ഒപ്പം മാച്ച് ആയിട്ടുള്ള ഫുൾ ഒരു ഹ്യൂജ് ബാംഗിൾ കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. റോസ് ഗോൾഡ് അതുപോലെ തന്നെ റോൾഡ് ഗോൾഡും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ടുള്ള സ്റ്റോൺസ് കൊണ്ടാണ് ഈ ഫുൾ ബാംഗിൾസ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷനാണ് എനിക്ക് മോസ്റ്റ് എന്താ പറയുക, അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ബിക്കോസ് ഇത് കുപ്പിവളയിലാണ് ത്രെഡ് വെച്ചിട്ടാണ് ഇതൊരു ഇത് ഫുൾ കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ വന്നിട്ട് സാരീസിൻ്റെ ഒപ്പം നമുക്ക് മാച്ച് ആയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാംഗിൾസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു സെക്ഷൻ വന്നിട്ട് സിമ്പിളായിട്ട് ഈ ബാംഗിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണിത്. ഇത് ഫുൾ റോസ് ഗോൾഡ് കളക്ഷൻസ് ആണ്. റോസ് ഗോൾഡ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ആൻഡ് ഈ ഒരു ഇയറിങ്സ് വരാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഗോൾഡ് അത്രയ്ക്ക് താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ നല്ല ഇത് ചിത്ത് വർക്കാണ് വന്നേക്കുന്നത് കണ്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് എക്സാക്ട്ലി ഗോൾഡ് പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ബാംഗിളാണ്. ഈ ഒരു ബാംഗിൾ വന്നിട്ട് നല്ലൊരു ഡയമണ്ട് ഫിനിഷിംഗ് ആയിട്ടുള്ള ബാംഗിളാണ്. നല്ല ഷൈനിങ് ആയിട്ടുള്ള പീസസ് ആണ് ഓരോന്നും. ഇത് കുറച്ച് ഹെവിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല സിമ്പിളായിട്ടുള്ള പീസസും കൂടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇപ്പോഴത്തെ ഏറ്റവും അധികം ഡിമാൻഡുള്ളതും അതുപോലെ തന്നെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്ന ഹെഡ് ബാൻഡ്സ്. ഇത് വെറൈറ്റി ആയിട്ടുള്ള ഷേപ്സിലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്തിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഹെയർ സ്പാസ്, കണ്ടീഷണേഴ്സ് എല്ലാം പ്രൊഫഷണലായിട്ട് യൂസ് ഉള്ളതാണ്. സ്പെഷ്യലി നമ്മുടെ ബ്യൂട്ടി പാർലേഴ്സിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഓഫ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ലോറിയൽ ഉണ്ട്, മാട്രിക്സ് ഉണ്ട്. ദെൻ ഇത് വന്നിട്ട് ലോറിയൽ പ്രൊഫഷണൽ പാരീസിൻ്റെ ഹെയർ സ്പാസ് പായാണ്. ഇതിൻ്റെ ഒപ്പം ആൻറ്റി ഡാൻഡ്രഫ്, നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ ഇതും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ തന്നെ ലോറിയലിൻ്റെ തന്നെ ഹെയർ കണ്ടീഷണറും അതുപോലെ തന്നെ ഷാംപൂസും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് സ്ട്രെയിറ്റനിങ്ങിന് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ സ്ട്രെയിറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡസിൻ്റെ ഹെയർ സ്പാസും ഷാംപൂസും കണ്ടീഷണേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ചാലക്കുടിയിലേക്ക് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിൽ കയറാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ ആൻഡ് ബൈ.